ഒരു കലാസൃഷ്ടി എന്ന രീതിയിൽ ഫോട്ടോഗ്രാഫി പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ആവശ്യമാണ്. പലപ്പോഴും മലയാള സിനിമയിലെ പ്രശസ്തരായ ചില സംവിധായകരാണ് ഇത്തരം ആശയങ്ങൾ എനിക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഇത്തവണ ഈ ഒരു ആശയം എനിക്ക് കൈമാറ്റം ചെയ്തത് ശ്രീ രാജേഷ് കണ്ണങ്കരയാണ്. നമസ്കാരം, ഞാൻ രാജേഷ് കണ്ണങ്കര. സംവിധാനം എന്ന നിലയിൽ ഞാൻ മാർട്ടിൻ പ്രാക്കാട്ട് അടക്കമുള്ള പല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ കൂടി വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഇദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കഥാപാത്ര സൃഷ്ടിക്ക് ചേരുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെയും ഫോട്ടോഗ്രാഫി. അപ്പോൾ നമുക്കൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാനായിട്ട് അവരെ ആരാണ് എന്ന് വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് അതിനും ഉപകാരമായിരിക്കും ഇതുപോലുള്ള പരിപാടികൾ എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ ഐശ്വര്യയെ ഇങ്ങനെയൊരു ആശയത്തിൽ നന്നായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്തത് ഞാനാണ്. എന്നെ ഈ ഒരു ഷൂട്ടിന് വിളിച്ചത് രഘുചേട്ടനാണ്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല ഷൂട്ടായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി, എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് രണ്ട് തീമിലാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തത്. എൻ്റെ ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദ്വാരക ഡിസൈൻസാണ്. പിന്നെ ഈ മേക്കപ്പും ഹെയറും ചെയ്തിരിക്കുന്നത് സുജാത ചേച്ചിയാണ്. ഈ ഒരു തീമിന് പറ്റിയ ലൊക്കേഷൻ്റെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് നെട്ടൂരുള്ളൊരു റിവർ സൈഡ് ഹോം സ്റ്റേയിലാണ്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഷൂട്ടെല്ലാം നടന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കപ്പ് സുജാതയാണ് ചെയ്തത്. വളരെ ഭംഗിയായിട്ട് അവരത് ആ കാര്യം നിർവഹിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം ഇതിൻ്റെ കോസ്റ്റ്യൂം തന്നെയാണ്. ഗോപിക, ദ്വാരക ഡിസൈൻസിലെ ഗോപിക വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഔട്ട്ഫിറ്റ് റെഡി ആക്കാൻ വേണ്ടി അവസരം തന്ന രഘുചേട്ടനാണ്. നമുക്ക് മോഡലായി വന്നത് ഐശ്വര്യ രാജീവാണ്. ഐശ്വര്യ രാജീവിന് നമ്മൾ രണ്ട് എൻ്റയർലി ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമാണ് കൊടുത്തിരുന്നത്. ഒന്ന് പാർട്ടി വെയർ അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കോഫി ബ്രൗണിൽ ചെയ്ത ഒരു കോസ്റ്റ്യൂം, ഒന്ന് ട്രഡീഷണൽ വെയറുമായിരുന്നു. ട്രഡീഷണൽ വെയറിൽ നമ്മൾ റെഡ് ബ്ലൗസും വൈറ്റ് സ്കേർട്ടുമാണ് നമ്മൾ കൊടുത്തിരുന്നത്. ബ്ലൗസിൽ നമ്മൾ എലിഫൻറ്റിൻ്റെ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ക്ഷേത്ര ഡിസൈൻ എന്നാണ് നമ്മളത് പറയുന്നത്. അതിൻ്റെ ഷോളും നൽകി നമ്മൾ ഫുള്ളി ബീച്ച് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.